നല്ല ടൈറ്റിലാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ ഇടുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് അതിലുള്ള മണ്ടത്തരങ്ങൾ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണ് മണ്ടത്തരങ്ങൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ തുടരണം. കാരണം ഈ ക്ലബ് ഹൗസ് ഒന്നോട് കൂടിയിട്ട് ഇങ്ങനെ ഈ ഒരു മതത്തിന് എതിരെയാണ് കൂടുതലായിട്ടുള്ള അറ്റാക്കുകൾ കാണുന്നത്. മൊത്തം മറ്റു മതങ്ങൾക്കെതിരെയും ഇങ്ങനെ യുക്തിവാദികളൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാല്, ഇതില് ഈ മതത്തിൽ ജനിക്കുകയും മതഗ്രന്ഥങ്ങളൊന്നും പഠിക്കുകയും ഒന്നും ചെയ്യാത്ത ആളുകള് അതൊക്കെ മറച്ചു വെക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോ ചില ആളുകള് ഒന്നങ്ങ് കാണുമ്പോഴത്തേനും മതം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകുന്നുണ്ടെങ്കിലും കുറെ ആളുകള് അത് പഠിച്ച് ഇത് വളരെ മഹത്തായ ഒരു ജീവിത രീതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും വരുന്നുണ്ട്. രണ്ടു രീതിയിലും വരുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടച്ചു വെച്ചിട്ടുള്ള പൊടി പിടിച്ചിരുന്ന മതഗ്രന്ഥങ്ങളൊക്കെ തുറന്നു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ തുറന്നു നോക്കുന്നുണ്ട്. മതം അതില് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നതിനനുസരിച്ച് ആളുകൾ അതിലേക്ക് ആകൃഷ്ടരാകുകയും ഇടയ്ക്ക് ചിലരൊക്കെ കുറച്ചു ഭാഗമൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്നവർ അത് ഇട്ടേച്ചു പോകുന്നു. അവർക്ക് നേരത്തെ പ്രയാസം ഉണ്ടാവും ചിലപ്പോ. ഒരു അതായത് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൽ അപ്പുറം അവനവൻ ജീവിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. ആ രീതി വലിച്ചെറിയണോ വേണ്ടേ എന്നുള്ളതിന്റെ ഒരു പ്രശ്നം വളരെയധികം വരുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകൾ അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവര് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് മതത്തിൽ പറയുന്നത്. പക്ഷേ നമ്മള് കൊണ്ടു നടക്കണം, നാളെ നോക്കണം, മറ്റന്നാ നോക്കണം എന്നൊക്കെ ഒക്കെ ഒന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ. അവര് ഈ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോ എടുത്ത് പഠിക്കുന്നുണ്ട്, മതത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ റിസൾട്ട് നിങ്ങൾ ഇത്തരം ടൈറ്റിലുകൾ ഇടുകയും ചർച്ച ചെയ്യുകയും വേണം. സത്യത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കണം. കാരണം ഇതൊക്കെ പൊടി പിടിച്ചിരുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് മനുഷ്യൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറെ കാലങ്ങളായിട്ട് നോക്കാറില്ല. ഇപ്പൊ ഈ മോഡേൺ യുഗത്തിലൊക്കെ ജനങ്ങൾക്കൊന്നും ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. കുറച്ചൊക്കെ ഇങ്ങനെ ആ സൊസൈറ്റിയിൽ നിൽക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. മതത്തിലും മതഗ്രന്ഥത്തിലും ഒന്നുമില്ല. ഇപ്പോൾ വളരെയധികം ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കുകയും ഈ മൊറാലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചിന്തിക്കുകയും അപ്പോ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ടൈറ്റിലുകളൊക്കെ പോസിറ്റീവാണ് കേട്ടോ. നിങ്ങളിടുന്ന ഓരോ ടൈറ്റിലുകളും പോസിറ്റീവാണ്. അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ തമ്മിലുള്ള സ്നേഹവും കാരുണ്യവും ജനങ്ങൾ തമ്മിൽ മനസ്സിലാക്കാനും ഒക്കെ ആ ഒരു ഇതുണ്ടല്ലോ. മനുഷ്യൻ എന്താണ് എന്നും സഹജീവികൾ എന്താണെന്നും സഹജീവികളെ സഹായിക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യങ്ങള് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്തു നിന്ന് വെറുപ്പ്, ഒരു വിഭാഗത്തോട് വെറുപ്പ്, മറ്റേ വിഭാഗത്തോട് വെറുപ്പ്, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ വോട്ടിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് വോട്ടായി മാത്രമേ നിലനിൽക്കുള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാകുന്നുണ്ട്. ഒരു ഭാഗത്തു കൂടി ആ അടുപ്പവും മനുഷ്യന് മനസ്സിലാക്കലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര വെറുപ്പ് ഉണ്ടാക്കിയാലും വെറുപ്പിന്റെ റിസൾട്ട് കുറച്ചുണ്ടാവും. അതിലപ്പുറം ഒരു സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, മനുഷ്യൻ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് എന്നുള്ള സത്യത്തിന്റെ ആ ഒരു വിശ്വാസധാരയോ അല്ലെങ്കിൽ അതേപോലുള്ള ഒരു സ്നേഹധാരയും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈറ്റുകൾ എപ്പോഴും പോസിറ്റീവാണ്. ഇത്തരം കാര്യങ്ങൾ ഇട്ടിട്ട് കൊണ്ട് ഒരു എതിർപ്പിന്റെ രീതിയിൽ തന്നെ ഇതാണല്ലോ. മനുഷ്യൻ എപ്പോഴും ഉണ്ടല്ലോ സ്നേഹത്തോടു കൂടി വാടാ മോനെ, നന്നാടാ, ഇങ്ങോട്ട് നോക്കടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അധികം അധികം ശ്രദ്ധിക്കില്ല. എടാ നീ മഹാവൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിടിച്ച് ഞാൻ വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കും. അപ്പൊ എന്റെ വൃത്തികേടാണോ അതല്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണോ പ്രശ്നം എന്ന് ജനങ്ങൾ ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് എന്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ, പിള്ളേർ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു നല്ല ഒരു ജീവിതമൊന്നും ആയിരുന്നില്ല, ഒരു അരഞ്ഞ ഒരു ജീവിതമായിരുന്നു, പക്ഷേ ഞാനിപ്പോ വളരെയധികം നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നന്മയുടെ വഴിയിലൂടെ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാന് ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നെ മാറ്റിയെടുക്കാൻ ഈ ക്ലബ് ഹൗസിന് പറ്റി. അവര് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ടൈറ്റിലുകളും സംഗതികളൊക്കെ ഇടുമ്പോ അത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പല ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു സിനിമ എടുത്തൊരു വ്യക്തി ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനെയാണോ എതിർത്തിട്ട് ഒരു ഫിലിം എടുത്തത്, അയാള് അതിന്റെ ആ എതിർക്കപ്പെട്ടതിന്റെ മാർഗമായി മാറി, അതിന്റെ ഭാഗമായി മാറി.
ഇപ്പൊ ബാബരി മസ്ജിദ് പൊളിച്ച ഒരു വ്യക്തി മതം മാറി, കാരണം അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ് ഞാൻ എന്തിനാണ് ഇപ്പൊ ഇത് ചെയ്തത് എന്നുള്ളത് നോക്കുന്നത്. അപ്പോ സ്നേഹത്തിന്റെ ഒരു ശക്തി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെറുപ്പുകൾ തലപൊക്കുമ്പോഴും. ഇതാണ് എനിക്ക് അവസാനമായിട്ട് പറയുന്നത് പറയാനുള്ളത്. ഫൈസലിനെ ഞാൻ മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ ഫൈസൽ ഇപ്പൊ പറയുന്നത് ഇത് കേട്ടിട്ട് എന്തായി എന്നാണ് പറയുന്നത്? വിശ്വാസി കൂടുതൽ വിശ്വാസമായോ അവിശ്വാസിയായോ? ഞാൻ മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, സോറി. അല്ല, അലങ്കാരൻ സാർ ഇപ്പൊ മുഴുവൻ കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ താഴെ കുറച്ച് ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അതായത് ഒരു ഐഡിയോളജിയിൽ ഉറച്ചു നിൽക്കുന്ന ഞാൻ ഇതേ ആവുകയുള്ളൂ എന്ന് കരുതിയിട്ട് ജീവിതത്തിന്റെ പല ഭാഗങ്ങളും അതിനോട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ന്യൂട്രലായി നിൽക്കുന്ന ആളുകൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം താങ്കളുടെ ഒരാളുടെ ജീവിതം മുഴുവനായിട്ടും പൊതുവേദിയിൽ പങ്കെടുക്കുന്നവരും ബന്ധപ്പെടുന്നവരും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ആളുകളും ഇനിഷ്യേറ്റീവായിട്ട് ഞാന് ഇത് തന്നെ ചെയ്യും എന്ന് നിർബന്ധം പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ അവരെ ലോജിക്ക് പറഞ്ഞ് മാറ്റിയിട്ട് കാര്യമില്ല, അവരത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അല്ല, അപ്പൊ ഫൈസലിനെ എങ്ങനെയാണ് ഇത് മാറ്റിയത്? ഈ ചർച്ചകളും ഇത്ര ചർച്ചകൾ, അതായത് ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ആ കേട്ടിടത്തു നിന്ന് മാത്രം അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവൻ വിഡ്ഢിയാണ്. കാരണം അത്തരം വിഡ്ഢികള് മലയാളികൾ പ്രത്യേകിച്ച് വിഡ്ഢികളല്ല. ഒരു സംഗതി ഒരു ഭാഗത്തുനിന്ന് കേട്ടാല് ആ അങ്ങനെ ഉണ്ടായോ, ഇത് ഇവൻ പറഞ്ഞത് മാത്രമാവോ ശരി, എന്നാ അപ്പുറത്തു കൂടി വേറൊരു അന്വേഷണം നടത്തുക എന്നുള്ള അന്വേഷണ കുതുകികളാണ് മലയാളികള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടം എല്ലാ അന്വേഷണങ്ങൾക്കും ഡേറ്റ തരുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ പോയാലും നമുക്ക് ഡേറ്റ കിട്ടും, ഏത് സംഗതികളും എവിടെയും പഠിക്കുമ്പോൾ. അപ്പോ അപ്പൊ ഫൈസൽ പറയുന്നത് സുന്നി ക്ലബില് അങ്ങനത്തെ ഇസ്ലാമിക ക്ലബില് കേൾക്കുന്നത് അതൊക്കെ അങ്ങനെ അപ്പടി വിശ്വസിക്കാൻ പറ്റില്ല, അത് തെറ്റാണെന്നാണോ? ഇനി അല്ലെങ്കിൽ എക്സ് മുസ്ലിം ക്ലബില് അതും വിശ്വസിക്കാൻ പറ്റില്ല, അത് തെറ്റാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്നാണോ? എന്താ പറയുന്നത്? എല്ലാം കേൾക്കുന്നത് മുഴുവനായി വിഴുങ്ങുന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഫൈസലിന്റെ അഭിപ്രായത്തില് ഇസ്ലാം സത്യമാണോ ഇസ്ലാം സത്യമല്ലേ? എന്റെ അഭിപ്രായത്തിൽ, ആലങ്കാടന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അത് സത്യമായി വരില്ല. അത് സത്യമായി വരില്ല എന്നറിയാം. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കണ്ടെത്തിയാല് മുഴുവൻ അത് സത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഓരോ ടൈറ്റിലുകളും അതിനെ വീണ്ടും വീണ്ടും ഞാൻ എന്നെ പോലുള്ള ആളുകൾ പോയി പഠിക്കുകയും അത് സത്യമാണെന്ന് 100% തെളിഞ്ഞുകൊണ്ടിരിക്കുകയും. ഫൈസൽ ഇപ്പൊ പറയുന്നത് ഇസ്ലാം സത്യമാണെന്നാണ് ഇപ്പൊ അവസാനം കണ്ടെത്തിയത്. ശരി, അപ്പോ അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് വിശ്വസിക്കണല്ലോ, എന്നാലേ അതൊക്കെ സത്യമുള്ളൂ. അപ്പൊ പ്രവാചകൻ ഒരു മാതൃകാ പുരുഷനാണ് എന്ന് ഖുറാൻ തന്നെ നമ്മളോട് അനവധി തവണ പറയും, ഖുറാനിലെ ആയത്തുകൾ പറയുന്നുണ്ട്. അപ്പോ താങ്കൾ പറയൂ, മുഹമ്മദ് നബി ഒരു മാതൃകാ പുരുഷനാണോ? ഇന്നത്തെ സമൂഹം കൈപ്പറ്റാൻ പറ്റുന്ന ഒരു മാതൃകയുണ്ടോ? ഒരുപാട് മാതൃകകളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറു നിറച്ച ആഹാരം കഴിക്കരുത്, അവർക്ക് കൂടി അതിൽ നിന്ന് പകുത്തു കൊടുത്തിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അനാഥകളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നല്ലൊരു മാതൃകയാണ്. പ്രയാസപ്പെടുന്ന ആളുകൾ നിലനിർത്താനുള്ള നിലനിർത്താൻ പറ്റാത്ത, ഞാൻ അലങ്കടന്റെ ചോദ്യത്തിന് ഉത്തര അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ എന്ന് പറയുന്ന എന്റെ ഒരു ഹദീസിന്റെ ഒരു റെഫറൻസ് തരുമോ? ഒരുപാട് ആയതോ ഹദീസോ കൊണ്ടുവന്നാ മതി. അയൽവാസിയെ പട്ടിണി കിടക്കുമ്പോ ഞാൻ അത് ആകരുത്, അതൊന്ന്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഒരു അനാഥ കുട്ടീനെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത് ദത്തെടുക്കലല്ലേ? ഈ ദത്തെടുക്കല് സമ്പ്രദായം ഇസ്ലാമില് ഇല്ലാണ്ട് ആക്കിയത് ശരിയാണോ? അത് പിന്നീട് പറയാം. ആദ്യം തന്നെ അയൽവാസീനെ എന്താണ് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ഏതെങ്കിലും റെഫറൻസ് ഒന്ന് കൊണ്ടുപോയി. ഇപ്പൊ പറയാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين
അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരമദയാലുവിന്റെ കരുണാവാരുതിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ മരണാനന്തര രക്ഷാശിക്ഷകളെ തള്ളിപ്പറയുന്നവനെ നീ കണ്ടിട്ടുണ്ടോ? അവൻ അനാഥയെ ആട്ടി അകറ്റുന്നവനും അഗതിയുടെ ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനുമാകുന്നു. എന്നാൽ ആ നമസ്കാരക്കാർക്ക് നാശമാണുള്ളത്. സ്വന്തം നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാകുന്ന നമസ്കാരക്കാർക്ക് അവർ കപടനാട്യക്കാരെന്നോ ചെറിയ ചെറിയ പരോപകാരങ്ങൾ പോലും. സൂറ നമ്പർ ഏതാ? സൂറ നമ്പറും ആയത്ത് നമ്പറും പറയൂ. സൂറ നമ്പർ 107 ഒന്ന് മുതൽ 7 ബയാൻ അറബി അറിയണെങ്കിൽ ബയാൻ ഒന്ന് ഏറ്റെടുക്കണേ. ഇത് എന്താ പറയണെന്ന് എനിക്കൊന്നും മനസ്സിലായി. 107 ഓക്കെ, 107 ആയത് നമ്പർ എന്താ? 107 ഞാൻ ചോദിച്ചത് അയൽവാസി പട്ടിണി എടുക്കുമ്പോ വയറ് നിറച്ച് കഴിക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ആ ഹദീസ് ഒന്ന് കാണണം. അല്ല ഒരു സെക്കൻഡ്, 107 അഗതി ഒരു മിനിറ്റ് പയാൽ, 107 ആയത് നമ്പറും കൂടെ പറഞ്ഞിട്ട് ഒന്ന് മുന്നോട്ട് പോകും. 1 മുതൽ 7 വരെ ഉള്ളതൊക്കെ ഞാൻ നോക്കി തിരിച്ചു വരാം. ഞാൻ നോക്കി തിരിച്ചു ഓക്കെ ഓക്കെ. അതായത് അനാഥയെ ആട്ടി അകറ്റുന്നവൻ മരണാനന്തര ശിക്ഷകളെ തള്ളിപ്പറയുന്നവനാണ്. അതിനും രണ്ടും തുല്യാണെന്നാണ് പറഞ്ഞത്. അനാഥയെ ആട്ടി അകറ്റാൻ പാടില്ല. ആരാണ് ഈ അനാദി സെഫിയ ബീവിയുടെ പിന്നെ ഉപ്പാനെയും സഹോദരനെയും പിന്നെ കഴുത്തുവെട്ടി കൊന്നതിന് ശേഷം അവളെ അനാഥാക്കി പോലത്തെ കഥ എങ്ങനെ പറയും? കാരണത്താൽ എത്ര കുട്ടികൾ അനാഥരായിട്ടുണ്ട്. അനാഥകളെ യുദ്ധത്തിലൂടെ അനാഥകളെ സൃഷ്ടിച്ചിട്ട് പിന്നെ അതിന് നിങ്ങൾ എന്ത് സംരക്ഷണം കൊടുക്കാൻ പോകുന്നു? ചക്ക എന്ന് പറയുമ്പോ മാങ്ങ എന്ന് പറയല്ലേ? ചക്ക എന്ന് പറയുമ്പോ മാങ്ങ എന്ന് പറയല്ലേ? പലത് ഓരോന്നെടുത്ത് പോവാം, ഓരോന്നെടുത്ത് പോവാം, ഓരോന്നെടുത്തിട്ടുണ്ട് താങ്കൾ പറഞ്ഞത്. ഇപ്പൊ സബ്ജക്ട് ആയിട്ട് വന്നിട്ടുള്ള വിഷയത്തിലേക്ക് വരൂ. ഇപ്പൊ ഇവിടെ സബ്ജക്ട് ആയിട്ട് വന്നിട്ടുള്ളത് താങ്കൾ പറഞ്ഞു. താങ്കളോട് ഞാൻ അയൽവാസി എടുക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കരുത്. ഈ പറഞ്ഞതിന് ഒരു ഹദീസ് കൊണ്ടുപോവാ. അല്ലാണ്ട് നിങ്ങൾ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അനാഥകളെ സംരക്ഷിക്കണം, മറ്റേ അഗതികളെ സംരക്ഷിക്കണം ഒക്കെ നിങ്ങൾ ആ ആയത്തിൽ പോലും പറയുന്നത്, ആ ആയത്തിൽ പോലും പറയുന്നത് അതിനേക്കാളും മേച്ചാണ്. അഗതിക്ക് ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവരും അനാഥയെ ആട്ടി അകറ്റുമെന്ന് പറഞ്ഞ അയൽവാസിക്ക് പട്ടിണി കിടക്കാന്ന് വെച്ചെങ്കിൽ ആഹാരം കൊടുക്കണ്ടേ പോയിട്ട്? നിങ്ങൾ പറഞ്ഞത് അയൽവാസിക്ക് പട്ടിണി കിടക്കും, അയൽവാസിയെ പട്ടിണി അയൽവാസിയെ തന്നെ പരിഗണിക്കണം. ഹദീസ് വേറെ ഉണ്ട്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ എവിഡൻസ് ആണ്. അഗതി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അയൽവാസികളെ നിങ്ങളെ പ്രസ്ഥാനം, നിങ്ങളെ മുഹമ്മദിന്റെ പ്രസ്ഥാനം മദീനയിൽ എത്തിയതിന് ശേഷം 13 കൊല്ലക്കാലം മക്കയിൽ കഴിഞ്ഞ് മദീനയിൽ ആരാധകളെ കൃഷിക്കായിരുന്നു പറയുന്നിടത്ത് ഈ സ്നേഹവും എന്നും പറയുന്ന എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന എന്ത് ഐഡിയോളജിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? പുറത്തേക്ക് വെക്ക്, കാണിച്ച. അഗതി എന്ന് വെച്ചാൽ ഗസ്റ്റ് ആണ്, ഗസ്റ്റ് ആണ് കേട്ടോ. അല്ലാണ്ട് അയൽക്കാരനല്ല അർത്ഥം. ഒന്ന് മ്യൂട്ട് ചെയ്യോ, ഒന്ന് മ്യൂട്ട് ചെയ്യോ. അഗതി എന്ന് പറഞ്ഞാൽ അയൽക്കാരൻ അഗതിയാകുമ്പോഴേ പ്രശ്നമുള്ളോ? അയൽക്കാരൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖായിരിക്കുമ്പോ പിന്നെ അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം പറയും നിങ്ങൾ, ആ പർട്ടിക്കുലർ നിങ്ങൾ പറഞ്ഞ അതാണ് അത് തുടങ്ങിയത്. ഈ പൊമ്പിലേക്ക് ചാടി പോവാസൽ. ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ ഫൈസൽ. ഫൈസൽ പറഞ്ഞത് ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്യൂ. ഒരു ഒരു മിനിറ്റ് ഫൈസൽ പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുന്നവൻ അല്ല. ഒരു മിനിറ്റ് ഫൈസൽ പറഞ്ഞത് ഒന്ന് മ്യൂട്ട് ചെയ്യൂ ഫൈസൽ. ഫൈസൽ പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുന്നവൻ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന അവൻ നമ്മളിൽ പെട്ടതല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞ അതിന്റെ തെളിവാണ് കൊണ്ടുവരാൻ പറഞ്ഞത്.
ഈ തെളിവ് താങ്കൾക്ക് പറ്റില്ലേ? എല്ലാ ലോകത്തിലുള്ള എല്ലാ അഗതികൾക്കും ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന തെളിവ് അയൽവാസി ഉണ്ടല്ലോ സുഹൃത്തെ. എല്ലാ നിങ്ങള് വാക്ക് നിങ്ങൾ മാറ്റരുത്. ഒരു മിനിറ്റ് നിങ്ങള് മാറ്റരുത്. നിങ്ങൾ അയൽവാസിനെ നിങ്ങൾ അയൽവാസി എന്ന് കൊണ്ടുവന്ന ഇനി ഞാൻ ഒരു സൂറ വായിക്കാം. ഒരു സൂറ സൂറത്തുൽ സൂറത്തുൽ തൗബയില് ഒന്ന് നിക്കൂ. സൂറത്തുൽ തൗബ ഇത് കേക്കൂ ഫൈസൽ. സൂറത്തുൽ ഇത് കേക്കൂ. താങ്കൾ കേക്കൂ. ഞാൻ താങ്കൾ പറഞ്ഞ മാതിരി തന്നെ സൂറത്തുൽ ഇത് കേക്കൂ. ഫൈസൽ സംസാരിക്കൂ. സൂറത്തുൽ തൗബയില് 123-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അയൽവാസികളോട് യുദ്ധം ചെയ്യാൻ. അതിനെ കുറിച്ച് എന്താ അഭിപ്രായമുള്ളത്? അയൽവാസികളോട് യുദ്ധം ചെയ്യാനാണ് ഈ അള്ളാഹു പറയുന്നത്. അത് പോയോ? ഞാൻ പറഞ്ഞ സാർ പറഞ്ഞു കഴിയുന്നവരെ താഴോട്ട് ഇട്ടോ. ക്ഷമയില്ല മേളിൽ വന്നു. കേട്ട് ആലങ്കാടൻ പറഞ്ഞു കേട്ട്. ഞാനൊരു ഒരു സൂക്തം ഖുറാനിൽ നിന്ന് അല്ല ഇപ്പൊ പറഞ്ഞതിന് മറുപടി പറയൂ. അയൽവാസികളോട് നമ്മൾ എന്തിനാണ് ബാളം കൂടുന്നത്? ഒരു മിനിറ്റ്. അയൽവാസികളോട് നമ്മൾ എന്തിനാ യുദ്ധം ചെയ്യണേ? അത് പറയൂ. അയൽവാസിന് പട്ടിണി കിടക്കുന്ന അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? പട്ടിണിക്ക് കിടക്ക നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസിയോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വല്ല ബന്ധമുണ്ടോ? സൂറത്തുൽ തൗബ 123. ഞാൻ പറയട്ടെ, ഫൈസലല്ലേ പറഞ്ഞു. ഞാൻ വായിക്കാം ഒരു സെക്കൻഡ്. സൂറത്തുൽ തൗബയില് 123-ല് ഒരു സെക്കൻഡ് ഞാൻ എടുക്കുകയാണ്. അവസരം തരുമ്പോ ഞാൻ വായിക്കുകയാണ്. ഞാൻ വായിക്കാം. അള്ളാഹുവിന്റെ വചനമാണ്. O you who have believed, fight those who are adjacent to you of the disbelievers and let them find in you harshness. എന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് അറിയുന്നവരല്ല മലയാളത്തിൽ വായിക്കാം. ഞാൻ മലയാളം വായിക്കാം. ആ മലയാളം വായിക്കൂ. താങ്കൾ തന്നെ വായിക്കൂ. 123. ട്രൂത്ത് മിണ്ടാതിരിക്കുന്നത് സമയം തരും. ഒരു ഡിബേറ്റ് കഴിഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കല്ലേ, അത് കഴിഞ്ഞ് സമയം തരും. ഫസൽ ഭായ് പറഞ്ഞോളൂ. ഫസൽ ഭായ് 123 സൂറ തൗബയിലെ 123 വായിക്കൂ. ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വായിക്കാം. മലയാളത്തിലുള്ളത് സാറൊന്ന് വായിച്ചോ. മ്യൂട്ട് ചെയ്യണോ? നിങ്ങൾ മ്യൂട്ട് ചെയ്യണോ? ഞാൻ വായിച്ചിരുന്നു. ഓ വിശ്വസിച്ചവരെ, നിങ്ങളുടെ അടുത്ത് നിങ്ങളെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്ന സത്യനിഷേധികളോട് യുദ്ധം ചെയ്തുകൊണ്ട്. തക്കം പാർത്തിരിക്കുന്ന നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാം, അല്ലാത്ത സത്യനിഷേധികളോ ഒന്നും ചെയ്യരുത്. അവർ നിങ്ങളിൽ ശൂരത കാണട്ടെ. ആര്? നിങ്ങളെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ ശൂരത കണ്ടോട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു ഭക്തന്മാരുടെ കൂടെയാണ്. മനസ്സിലായില്ലേ? ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇങ്ങോട്ട് നശിപ്പിക്കാനായിട്ട് തക്കം പാർത്ത് വരുന്നുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, നിങ്ങൾ കൈ കെട്ടി നോക്കണ്ടാണെന്നുണ്ട്. ഞാൻ ഒരുപാട് ജനങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും അഗതിയും മറുപടിയുടെയും മുന്നോട്ട് വെച്ചു. ഇനി താങ്കൾ ഒന്ന് ഞാൻ പറയുന്നത് ശേഷം നിങ്ങൾ താങ്കൾ മുകളിലേക്ക് കയറി വന്നോളൂ. ഈ സൂക്തത്തില്
നിങ്ങളുടെ എതിരെ യുദ്ധം ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ഞാൻ എന്റെ കയ്യിലുള്ള ഖുർആനിൽ വായിക്ക, ഹേ ഹേ വിശ്വസിച്ചവരെ, സത്യനിഷേധികളിൽ നിന്നും നിങ്ങളോട് അടുത്തുള്ളവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുവിൻ, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തട്ടെ. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണ് നിങ്ങൾ അറിഞ്ഞുകൂടിയും ചൊല്ലുക, നിങ്ങൾ അറിയുക. ഇതിൽ പറയുന്നത് സത്യനിഷേധികളാണ്, മുസ്ലിങ്ങളല്ലാത്തുള്ള അയൽവാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അല്ലാണ്ട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരും നിങ്ങളെ നിങ്ങളെ ആക്രമിക്കാൻ തക്കം പാത്തിരിക്കുന്നവരും ഒന്നും നിങ്ങൾ ഈ ഖുറാനിലില്ല, അറബി വാക്കിലില്ല. ഞാൻ വായിച്ചത് ഇയാളുടെ ഇതാണ്, തഫ്സീർ എന്താണ് എല്ലാവരും സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു ഒരു ഖുറാൻ വ്യാഖ്യാനമാണ്. അപ്പൊ ഇതിൽ പറയുന്നത് നിങ്ങളുടെ അയൽവാസി മുസ്ലിം അല്ലാത്ത അയൽവാസിയോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങളുടെ അവർ നിങ്ങളുടെ രൂക്ഷത കണ്ടെത്തുന്നു മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് മുകളിലേക്ക് വന്നിട്ട് പറയാം. അത് താങ്കളുടെ കള്ളത്തരം മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം ഇവിടെ അത് പറഞ്ഞത് ഇപ്പൊ ഇത് അയൽവാസി എന്നുള്ള വാക്ക് അതിൽ ഏതാ ആലങ്ങാടാ? അയൽവാസി എന്നുള്ള വാക്ക്, അയൽവാസിയോട് യുദ്ധം ചെയ്യണമെന്നല്ല പറഞ്ഞത്. അയൽവാസി എന്നുള്ള വാക്കിന് അറബി വാക്ക് ഏതാ ആലങ്ങാട പറ? അയൽവാസി എന്നുള്ള വാക്കിന് അറബി വാക്ക് പറയൂ ആലങ്ങാട. ആലങ്ങാട നിർത്തിയോ പണി? ആലങ്ങാട പണി നിർത്തിയോ? ഒരു മിനിറ്റ്. സുനിൽ സുനിൽ, ഇയാൾ അറബി ചോദിക്കുകയാണ്, എനിക്ക് അതായത് നമ്മൾ ട്രാൻസ്ലേഷനിൽ നിങ്ങളുടെ അടുത്തുള്ളവര് സുനിൽ ഒന്ന് വായിക്കോ. സുനിലിന്റെ കയ്യില് വല്ല സുനിലിന്റെ കയ്യിലുള്ള വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കൂ മലയാളത്തില്. അദ്ദേഹം സംസാരിച്ചിട്ട് തങ്ങളെ മേളിലോട്ട് കയറ്റ, അല്ലാതെ നിവർത്തിയില്ല. ഫസൽ ഭായ് അല്ല, സുനിലിന്റെ കൈ, അതായത് ഞാൻ വായിക്കാം, ഞാൻ മലയാളത്തിലുള്ളത് വായിക്കാം. സത്യ പുസ്തകം എടുക്കട്ടെ, പുസ്തകം എടുക്കട്ടെ, എടുത്തിട്ട് പുസ്തകം എടുത്തിട്ട്. ഓക്കെ ഓക്കെ, ശരി ശരി, ഞാൻ ഒന്ന് ഞാൻ എന്റെ കയ്യിലുള്ള ഖുർആൻ വായിക്കാം. ഹേ വിശ്വസിച്ചവരെ, സത്യനിഷേധികളിൽ നിന്നും നിങ്ങളോട് അടുത്തുള്ളവരോട്, നിങ്ങൾ അടുത്തുള്ളവരെന്ന് പറഞ്ഞാൽ അയൽവാസിയല്ലേ, നിങ്ങളോട് അടുത്തുള്ളവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുവിൻ, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തട്ടെ. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടുകയും ചെയ്യുക. അപ്പോ അയൽവാസിയോട് ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ അയൽവാ പട്ടിണി കിടക്കുന്ന അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുന്നവൻ നമ്മളിൽ പെട്ടതല്ല എന്നുള്ള ഖുർആൻ വാക്യോ ഹദീസോ ഇതുവരെ ഈ ഫൈസൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു വാക്യം ഇല്ല, വ്യാജമാണ്. അങ്ങനെ വല്ല ഇത് വ്യാജമല്ലെങ്കിൽ ആ വാക്യങ്ങൾ കൊണ്ടുവരട്ടെ. ഓക്കെ, അയാൾ പോയോ ഫൈസല്? നമ്പർ 9 സൂറ തൗബയിൽ 123. അതെ അതെ. ഞാൻ വായിക്കുന്ന ഖുർആൻ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച കെ അബ്ദുൾ റഹ്മാൻ, പി എ കരീം, കെ എ റൌഫ് ഇവർ വിവർത്തനം ചെയ്ത്, ഉപദേശകൻ സി എൻ മൗലവി, ഡി സി ബുക്സ്. 9:123. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് യുദ്ധം ചെയ്തുകൊള്ളുക, അവർ നിങ്ങളിൽ പരുഷ സ്വഭാവം കാണട്ടെ. നിങ്ങൾ ഗ്രഹിച്ചിരിക്കുക, അല്ലാഹു സൂക്ഷ്മബോധമുള്ളവരോടൊപ്പമാണ്. ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? ഇയാള് മനസ്സിലായി, ഇയാള് പറയുന്ന ഖുർആനില് എവിടെയാണ് ഉള്ളത്? ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരും നമ്മളെ മറ്റുള്ള സത്യനിഷേധികളെ ആക്രമിക്കാൻ തക്കം പ്രാപ്തിരിക്കുന്നതൊക്കെ ഇയാൾ എവിടുന്നാ വായിക്കുന്നത്?
ഇതാണ് ഇന്നത്തെ തർജ്ജമ ചെയ്യുന്ന ആൾക്കാരുടെ ഡ്യൂപ്ലിസിറ്റി. ഇത് മനസ്സിലായി? അതായത് ഖുറാൻ മാനവിക വിരുദ്ധമാണ്, ഇന്നത്തെ ധാർമ്മികതയെ ഒരിക്കലും കൊണ്ടുവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തർജ്ജമയിലടക്കം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ വായിച്ച ഖുറാനിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ, നമ്മളെ ഇങ്ങോട്ട് മറ്റുള്ള സത്യനിഷേധികളെ ആക്രമിക്കാൻ തക്കം പ്രാപ്തി ഇരിക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് യുദ്ധം ചെയ്യാനൊക്കെ എവിടെയാ പറഞ്ഞിരിക്കണേ? ഇതാണ് ഖുറാനിലുള്ള മുസ്ലിം അല്ലാത്തവനെ ഒക്കെ യുദ്ധം ചെയ്ത് വെട്ടുക, കൊല്ലുക. ഇതാണ് ഖുറാനിലെ ആശയം.